ഹലോ, നവരാത്രി കാലല്ലേ, പുസ്തകമൊക്കെ പൂജ വെക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ ഇന്ന് എല്ലാവരും. ഇന്ന് ആയുധ പൂജയുടെ ഐതിഹ്യം എന്താണ് എന്നതിനെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഉദ്ദേശിക്കണത്. എന്താണ് ആയുധ പൂജ, എങ്ങനെയാ അത്, ആയുധ പൂജയുടെ പിന്നിലുള്ള കഥ എന്താണ് എന്നാണ് പറയുന്നത്. ഒരു ഐതിഹ്യ കഥയാണ്, വായ്മൊഴികളായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ട് വരുന്ന ഐതിഹ്യ കഥ. കഥ ഇങ്ങനെയാണ്, പാണ്ഡവരെ വനവാസകാലത്ത് അവരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒരു വലിയ മരപ്പൊത്തിലായിരുന്നു. അപ്പോൾ അവർ വനവാസം കഴിയുന്നത് വരെ കാട്ടിലിങ്ങനെ ജീവിക്കുമ്പോൾ ആയുധങ്ങൾക്കൊന്നും കേടുപാട് കൂടാതെ അവിടെ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ എല്ലാ ദിവസവും അവർ ഭഗവതി പ്രകൃതിദേവിയോടെ വനദുർഗയോടെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, അവർക്ക് ആപത്തുകളൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ വനവാസകാലം കഴിഞ്ഞ് അവർ ആ മരത്തിൻ്റെ പൊത്തിൽ നിന്ന് ആയുധങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചു വളരെ സന്തോഷത്തോടു കൂടി, ആയുധങ്ങൾക്കൊന്നും ഒരു കേടുപാടും ഇല്ലാണ്ട് കിട്ടിയപ്പോൾ. അപ്പോൾ അവർ ദുർഗാ ഭഗവതിയെ, ദുർഗാദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ ചോട്ടിലെ 9 ദിവസം ഈ ആയുധങ്ങളൊക്കെ വെച്ചിട്ട്, ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല, അതൊക്കെ വെച്ചിട്ട് ദുർഗാദേവിയെ, വനദുർഗയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ വിജയങ്ങളും ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അവർ ആയുധ പൂജ നടത്തിയത്. അത് ആ ആയുധ പൂജയാണ് ഇന്ന് നമ്മൾ ആയുധ പൂജ എന്ന രീതിയിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഓരോരുത്തരും അവരവർ ഉപയോഗിക്കുന്ന വസ്തുവകകൾ, സാധനങ്ങൾ, ആയുധങ്ങളൊക്കെ പൂജ വയ്ക്കുന്നത്. ഇതാണ് ആയുധ പൂജയുടെ പിന്നിലുള്ള ഐതിഹ്യ കഥ. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വിഷയവുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. സ്നേഹപൂർവം, കൃഷ്ണ ടീച്ചർ.